ഇന്നത്തെ പ്രഭാതം അതിദാരുണമായ നമ്മയൊക്കെ കരയിപ്പിക്കാൻ പോകുന്ന വാർത്തയുമായി തന്നെയാണ് വന്നത്. ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ വൻ ദുരന്തം. വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോടും നാലിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. മഞ്ഞച്ചേളി, മാടഞ്ചേരി, പാനോം ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. വയനാട് മേപ്പാടിയിൽ പുലർച്ചെ 1 മണിയോടെ മുണ്ടക്കൈയിലാണ് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത്. ഈ ദുരന്തമുഖത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ശിരൂറുണ്ട്. അവിടെ ആദ്യഘട്ടത്തിലെ സുവർണ നിമിഷങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം എത്താത്തതുകൊണ്ടുണ്ടായിരുന്ന നഷ്ടം എത്രമാത്രമായിരുന്നു എന്നറിയുന്നതാണ് നാം. അതുകൊണ്ട് തന്നെ ഉടനടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെയാണ് ചൂരൽമല സ്കൂളിന് സമീപം 2-ാമതും ഉരുൾപൊട്ടലുണ്ടായത്. ചൂരൽമലയിലേക്കുള്ള പാലം ഒലിച്ചുപോയതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തീർന്നിരുന്നു. തീർത്തും ഈ പ്രദേശം ഒറ്റപ്പെട്ടതോടെ രക്ഷാപ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായിരുന്ന മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർക്ക് എത്താനോ രക്ഷാപ്രവർത്തനം നടത്താനോ കഴിയാതിരുന്നത്, ഇത്തരത്തിൽ പാലം ഒലിച്ചുപോയി അങ്ങോട്ടേക്കുള്ള ഗതാഗത മാർഗം ഇല്ലാതായതിനെ തുടർന്നാണ്. പിന്നീട് പുഴയ്ക്ക് കുറുകെ വടം കെട്ടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വൈദ്യുത ബന്ധം തകരാറിലായതും രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടം മുതൽ പ്രതികൂലമായി തന്നെ ബാധിച്ചു. പ്രകാശം ഇല്ലാതിരുന്ന സാഹചര്യം രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ പ്രതിബന്ധമായി നിന്നു. മൊബൈൽ ലൈറ്റിൻ്റെ, ടോർച്ച് ലൈറ്റിൻ്റെ ഇത്തിരി വെട്ടത്തിലൊക്കെയാണ് ആദ്യഘട്ടത്തിലൊക്കെയും രക്ഷാപ്രവർത്തനം നടത്തിയത്. എങ്കിലും ആ ഘട്ടത്തിൽ കൂടി മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന പലരെയും രക്ഷാപ്രവർത്തകർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആശാവഹമായ കാഴ്ച കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ കുട്ടികളടക്കം നിരവധി ആളുകൾ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. പലരും പല വീടുകളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യവുമുണ്ട്. ഇവരെയൊക്കെയും ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഹെലികോപ്റ്ററുകൾക്ക് ഇങ്ങോട്ടേക്ക് തിരിക്കാൻ സാധിച്ചിരുന്നില്ല. വീടുകൾ ഒലിച്ചുപോയി. രാവന്തിയോളം തോട്ടങ്ങളിലും മറ്റും പണിയെടുത്ത് പാടിയിലൊക്കെ ഉറങ്ങിക്കിടന്നിരുന്ന തൊഴിലാളികളും മറ്റുള്ളവരും ഗാഠനിദ്രയിലായിരുന്ന സമയത്താണ് ഈ ഉരുൾപൊട്ടൽ എന്നത് തന്നെയാണ് മരണനിരക്ക് ഇത്ര കണ്ട് ഉയരാൻ കാരണമായത്. ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടാൻ കഴിയുന്നതിന് മുൻപ് തന്നെ മലവെള്ളപ്പാച്ചിൽ ആ നാടിനെ ഒന്നടങ്കം ഒഴുക്കിക്കളയുകയായിരുന്നു. സുരക്ഷിതമായി അവരവരുടെ വീടുകളിൽ കഴിഞ്ഞിരുന്നവരാണ് വെള്ളത്തിനൊപ്പം ഒലിച്ചു പോയത് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയായി. പലയിടങ്ങളിലും അത്തരത്തിൽ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കത്തക്ക നിലയിലാണ് കാര്യങ്ങളുള്ളത്. ആദ്യഘട്ടത്തിലെ കണക്കനുസരിച്ച് പ്രദേശത്ത് നിന്ന് 43 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അനുനിമിഷം ഈ റിപ്പോർട്ടുകൾ മാറിമറിയുന്നതിനാൽ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്തു നിന്നും കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഒറ്റപ്പെട്ടു പോയ പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സുരക്ഷ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുന്ന രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നു എന്നത് ആശാവഹമാണ്. മരണപ്പെട്ടവരിൽ പിഞ്ചു കുഞ്ഞും ഒരു വിദേശിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം പോത്തുകല്ലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നത് പോലെയുള്ള ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നതും. 4 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാത്രം ആദ്യഘട്ടത്തിൽ കണ്ടെത്തി. കുരുങ്ങിക്കിടന്ന് രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ സാധിക്കാത്ത അങ്ങനെയുള്ള ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെ രാവിലെ മുതൽ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ത്വരിത വേഗത്തിൽ നടത്താൻ സാധിച്ചു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിലും എടുത്തു പറയേണ്ടത്. സൈന്യം ആദ്യഘട്ടത്തിൽ തന്നെ വയനാട്ടിലെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നും 2 സംഘം വയനാട്ടിലേക്ക് എത്തിച്ചേർന്നു. NDRFഉം SDRFഉം സംഘവും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം ഫയർഫോഴ്സും നേരത്തെ തന്നെ അവിടെ എത്തി. അതുപോലെ കോഴിക്കോട് നിന്നുള്ള NDRF സംഘവും വയനാട്ടിലെത്തിയിരുന്നു. മന്ത്രിമാരായ ശശീന്ദ്രൻ, കെ രാജൻ, OR കേളു ഉൾപ്പെടെയുള്ള അവർ വയനാട്ടിലേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത് മാതൃകാപരമായ കാര്യം തന്നെയാണ്. TSiddiq MLA ഉൾപ്പെടെയുള്ളവർ പുലർച്ചെ മുതൽ തന്നെ ആ നാട്ടുകാരായ രക്ഷാപ്രവർത്തകർക്കൊപ്പം സംഭവസ്ഥലത്തുണ്ട്. കനത്ത മഴയെ പോലും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. പിന്നെയും മണ്ണിടിച്ചിൽ ഉണ്ടാകുവാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള തടസ്സം തന്നെയാണ് ഈ നിമിഷങ്ങളിലൊക്കെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. എങ്കിൽ പോലും കഴിയാവുന്നതിൻ്റെ പരമാവധി സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഏവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സമാധാനം നൽകുന്ന കാഴ്ച തന്നെയാണ്. ആശങ്കകൾ പരത്തരുത്. ഈ ഘട്ടത്തിൽ ജാഗ്രത മാത്രമാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് മന്ത്രിമാരടക്കമുള്ളവർ പറയുന്നത്. ശിരൂരിൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടാത്തപ്പോൾ അത് വലിയ കുറ്റമെന്ന രീതിയിലാണ് പലരും വാർത്താമാധ്യമങ്ങളുടെ കമൻറ്റുകളിലൊക്കെ അറിയിച്ചത്. അത്തരത്തിൽ പലരും അവരവരുടെ വീടുകളിൽ നിന്ന് വയനാട്ടിലേക്ക് വാഹനങ്ങളുമായി എത്തിച്ചേരുന്നതും ഈ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും റോഡിൽ നിർത്തിയിട്ടതുമൊക്കെ യാതൊരു ശാസ്ത്രീയ പഠനവും ഇല്ലാതെ ഇവരൊക്കെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്നതും അവിടെ രക്ഷാപ്രവർത്തകർക്ക് വലിയ തടസ്സം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് രക്ഷാപ്രവർത്തകത്തിന് ശാസ്ത്രീയമായ അറിവുകൾ നേടിയിട്ടുള്ളവർ പറയുന്നു. കൈമേയും മറന്ന് അവരുടെ ജീവൻ പോലും തൃണവൽക്കരിച്ച് രക്ഷാപ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും പുറത്തെത്തിക്കുവാനും മണ്ണിനടിയിൽ അകപ്പെട്ടവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുമെന്ന് തന്നെയുള്ള ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ പകരാനുള്ളത്.